watching 24 from Flowers Group. നമസ്കാരം. ന്യൂസ് ടാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നേരം പുലർന്നത് തന്നെ നിർഭയയുടെ വിധി എന്നുള്ള വാർത്ത കേട്ടാണ്. നാല് പ്രതികളെയും തൂക്കിലേറ്റി എന്നുള്ളതാണ്. ഏഴു വർഷം നീണ്ട ഒരു നിയമ പോരാട്ടമാണ് ഫലം കണ്ടതെന്ന് നിർഭയയുടെ അമ്മ പ്രതികരിച്ചു. ഒരു പക്ഷേ ഏഴു വർഷം മുൻപുള്ള ആ ഒരു രാത്രി എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. ഇന്ത്യയുടെ മനസ്സിലുള്ള ഒരു രാത്രി കൂടിയാണ് ആ നിർഭയയുടെ മാതാപിതാക്കളുടെ ഏഴു വർഷത്തെ നിയമ പോരാട്ടം. ഏറ്റവും ഒടുവിൽ ഇന്നലെ അർദ്ധരാത്രി വരെ ഹർജികളുമായി പ്രതികൾ കോടതിയിലെത്തി. മൂന്നരയോടെയാണ് ഹർജികളെല്ലാം തള്ളിക്കൊണ്ട് സുപ്രീംകോടതി വധശിക്ഷ തന്നെ വേണം എന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഏതായാലും വിലക്കുകൾ ലംഘിച്ചും തിഹാർ ജയിലിന് പുറത്ത് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. വലിയ സന്തോഷത്തോടെയാണ് പുറത്ത് കൂടി നിന്നവരെല്ലാം വിധിയെ ഏതായാലും ആ വാർത്ത തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാന വാർത്തയായി ഇടം പിടിച്ചത്. ഒപ്പം കോവിഡുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഇന്ത്യയിൽ പലയിടങ്ങളിലായി പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം വിശദമായി നമുക്ക് നോക്കാം. ന്യൂസ് ടാക്കിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. നിർഭയ കേസിലെ നാല് പ്രതികളെയും തൂക്കിലേറ്റി. തിഹാർ ജയിലിൽ വിധി നടപ്പാക്കിയത് പുലർച്ചെ 5:30. പ്രതികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ജയിലിന് പുറത്ത് ആഹ്ലാദം പ്രകടിപ്പിച്ച ജനക്കൂട്ടം. നീതിക്കായുള്ള പോരാട്ടം ഫലം കണ്ടെന്ന നിർഭയയുടെ മാതാപിതാക്കൾ. വധശിക്ഷ നീട്ടാൻ പ്രതിഭാഗം രാത്രി വൈകിയും നടത്തിയത് അസാധാരണ നീക്കങ്ങൾ. പുതിയ കോവിഡ്-19 കേസ് റിപ്പോർട്ട് ചെയ്ത കാസർഗോഡ് അതീവ ജാഗ്രത. രോഗിയുമായി ഇടപഴകിയ മഞ്ചേശ്വരം കാസർഗോഡ് MLA സ്വയം നിരീക്ഷണം പ്രഖ്യാപിച്ചു. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു. നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ കടുത്ത നടപടിയെന്ന് കളക്ടർ. വയനാട്ടിൽ നിരീക്ഷണം ലംഘിച്ചയാൾ അറസ്റ്റിൽ. കണ്ണൂരിൽ രോഗം സ്ഥിരീകരിച്ചയാളുടെ നാലാം പരിശോധനാ ഫലവും നെഗറ്റീവ്. പത്തനംതിട്ടയിൽ രണ്ടു പേർ കൂടി നിരീക്ഷണത്തിൽ. രാജ്യത്ത് കോവിഡ്-19 ബാധിതരുടെ എണ്ണം 195. തെലങ്കാനയിലും മഹാരാഷ്ട്രയിലുമായി 6 പുതിയ രോഗബാധിതർ. ഉത്തരാഖണ്ഡിലും 2 പേർക്ക് രോഗബാധ. സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാനുള്ള പ്രത്യേക കർമ്മസമിതി ഇന്ന് യോഗം ചേരും. ഡൽഹി മെട്രോയിൽ ഇന്നു മുതൽ കർശന പരിശോധന. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ 1 April വരെ സന്ദർശകർക്ക് നിയന്ത്രണം. യൂറോപ്പിൽ കോവിഡ്-19 നിയന്ത്രണാതീതം. ഇറ്റലിയിൽ മാത്രം മരിച്ചത് 3,400 ആളുകൾ. ഫ്രാൻസിലും സ്പെയിനിലും രോഗവ്യാപനം അതിവേഗം. അമേരിക്കയിൽ മരണം 218. രോഗവ്യാപനം തുടരുന്ന സൗദിയിൽ പൊതുഗതാഗത സൗകര്യങ്ങൾ നാളെ മുതൽ നിർത്തിവെക്കും. രോഗത്താകെ മരിച്ചവരുടെ എണ്ണം 10,000 കടന്നു. മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാവി ഇന്നറിയാം. വിശ്വാസ വോട്ടിന് മുൻപ് മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന് സൂചന. മുഖ്യമന്ത്രി കമൽനാഥ് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണും. ബദൽ സർക്കാർ രൂപീകരിക്കാൻ BJP. കോട്ടയത്ത് കള്ളുഷാപ്പ് ലേലത്തിനിടെ പ്രതിഷേധം നടക്കുകയാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. പലയിടങ്ങളിലും ഈ കോവിഡ് ഭീഷണി നിലനിൽക്കുമ്പോഴും ലംഘിച്ചുകൊണ്ട് ആളുകൾ കൂട്ടം കൂടി കള്ളുഷാപ്പ് ലേലം എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധിക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ദിൽജിത്ത്, കോട്ടയത്തും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രതിഷേധം. എന്താണ് വിവരങ്ങൾ? യൂത്ത് കോൺഗ്രസ് കോട്ടയത്ത് എക്സൈസ് റേഞ്ച് ഓഫീസിൽ വെച്ച് ഈ ലേലം നടത്താൻ സാധിക്കില്ല. കാരണം 600+ ഷാപ്പുകളുടെ ലേലമാണ് നടത്തേണ്ടത്. ഇത്രയിലധികം ആളുകളെ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് ഡിവിഷൻ ഓഫീസിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്താണ് പരിപാടി നടത്തുന്നത്. ഈ വിലക്ക് നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള പൊതുപരിപാടികൾ ആളുകൾ കൂടുന്ന പൊതുപരിപാടികൾ നടത്തരുത് എന്ന് നിഷ്കർഷിക്കുന്നു. ഇന്നലെ കൂടി
ജില്ലാ കളക്ടർ 50-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികൾ നടത്തരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ കൂടിയാണ് 700-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഈ ട്രാപ്പ് ലേലം ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചത്. ഈ ഒരു വേദിയിലേക്കാണ് പത്തനം ഉത്തരവ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിച്ചേർന്നത്. കോട്ടയം ജില്ലയിൽ കോട്ടയം ഡിവിഷന് കീഴിൽ 11 റേഞ്ചുകളാണ് ഉള്ളത്. ഈ എല്ലാ റേഞ്ചുകളിലെയും ഷാപ്പ് മാനേജർമാരും കോൺട്രാക്ടർമാരും തൊഴിലാളികളും അടക്കം പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ ഓരോ റേഞ്ചുകളിലെയും എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ എത്തിച്ചേരേണ്ടതുണ്ട്. ഇത്തരത്തിൽ 700-ലധികം ആളുകളാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നത്. ഈ പ്രവർത്തകരെ ഈ ലേലത്തിൽ പങ്കെടുക്കാനായി എത്തുന്ന കോൺട്രാക്ടർമാരുടെ അടക്കം അകത്തേക്ക് കടത്തിവിടില്ല എന്നൊരു നിലപാടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ പോലീസ് ഈ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. എന്നാലും ഇപ്പോൾ നിലവിൽ ട്രാപ്പ് ലേല നടപടികൾ നടത്താൻ തന്നെയാണ് തീരുമാനം. ദിൽജിത്ത്, ഈ ലേലത്തിന് വലിയ ആൾക്കൂട്ടം ഉണ്ടോ അവിടെ? എന്താണ് ഈ ലേലം? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലും ലേലത്തിന് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് എത്തിയിരുന്നത്. ഇവിടെ എങ്ങനെയാണ് സാഹചര്യം? തീർച്ചയായും വലിയ തരത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഏറ്റവും കൂടുതൽ റേഞ്ചുകളുണ്ട്. 11 റേഞ്ചുകളാണ് കോട്ടയം ഡിവിഷന് കീഴിൽ ഉള്ളത്. ഈ 15 റേഞ്ചുകളിൽ നിന്നായി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേരണം. അതോടൊപ്പം ഈ ഓരോ സ്റ്റാഫിന്റെയും മാനേജർമാരും അവിടുത്തെ തൊഴിലാളികളും ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും അതോടൊപ്പം ഓരോ റേഞ്ചിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും അടക്കം ഇവിടേക്ക് എത്തിച്ചേരണം. ഇത്തരത്തിൽ വരുമ്പോൾ 700-1000 ഇടയിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 500-ന് അടുത്ത് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 ദിവസങ്ങളിലായാണ് ഈ ഒരു നേരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളെക്കുറിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴും നേരം മാറ്റിവെക്കാനുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ല. ഇപ്പോഴും ഈ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ കൂടി ലേലം നടത്താൻ തന്നെയാണ് തീരുമാനമെന്നും പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്നുമാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ അതോടൊപ്പം കാസർഗോഡ് സമാനമായ രീതിയിൽ കള്ളുഷാപ്പ് ലേലം പുരോഗമിക്കുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയാണ്. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആനന്ദ് കൊട്ടിലുണ്ട് വിശദാംശങ്ങളുമായി. ആനന്ദ്, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതിനിടയിലാണോ, പ്രതിഷേധം തുടരുകയാണോ? എത്ര പേരാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്? ഈ നിയന്ത്രണങ്ങൾ പാലിക്കാതെയുള്ള ലേലമാണോ അവിടെയും പുരോഗമിക്കുന്നത്? കള്ളുഷാപ്പ് ലേലം നടക്കുക കാസർഗോഡ് കോട്ടയം. യു ഡി എഫിന്റെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് കാസർഗോഡ് പുരോഗമിക്കുന്നത്. പോലീസുമായി വാക്കുതർക്കവും മുന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നു. പലയിടത്തും ഈ എക്സൈസ് വകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങൾ പാടില്ല എന്നുള്ളത്. എന്നാൽ പലയിടത്തും ഇപ്പോഴും ഈ പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് 700-ഓളം ആളുകൾ എത്തുക എന്ന് പറയുന്നത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ആനന്ദ് കൊട്ടിലുണ്ട് വിശദാംശങ്ങളുമായി. ആനന്ദ്, ഈ കാസർഗോഡും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധമാണോ യു ഡി എഫിന്റെ സംഘടനകളാണെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രതിഷേധം തുടരുകയാണോ? ഈ ലേലത്തിന് നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാണോ ലേലം നടക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകരാണ് കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന കള്ളുഷാപ്പ് ലേലത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയത്. ഏതാണ്ട് 50-ഓളം പ്രവർത്തകർ ഈ ഷാപ്പ് ലേലം തുടങ്ങിയ ശേഷം സംഘടിതമായി പ്രതിഷേധിക്കുകയായിരുന്നു. കുടികളെ ഉയർത്തി പ്രതിഷേധമറിയിക്കുകയായിരുന്നു. എന്നാൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് സമീപം കണ്ടുപിടിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചന മറ്റു ജില്ലകളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലും സമാനമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഒരുക്കിയത്. എന്നാൽ നമുക്ക് ഈ ഷാപ്പ് ലേലം സംബന്ധിച്ച് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ബ്ലഡ് ചലഞ്ചും അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് കൈകൾ വൃത്തിയാക്കിയും ഒക്കെ തന്നെയാണ് ഈ ഷാപ്പ് ലേലത്തിൽ ആളുകൾ എത്തിയത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ ലേലിൽ ഷാപ്പ് ലേലത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്കിലും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചിട്ടുകയായിരുന്നു ലേലം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഏതായാലും പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദ്, ലേലം നിർത്തിവെക്കാനുള്ള തീരുമാനമുണ്ടോ അതോ തുടരുകയാണോ? പുറത്തെ യൂത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം നടക്കുമ്പോഴും ഷാപ്പ് ലേലം മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ പുരോഗമിക്കുകയാണ് എന്ന് പറയാം. ഏതായാലും
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം ഏതാണ്ട് ചുരുക്കം ആളുകൾ മാത്രമാണ് കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് മറ്റ് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ലേലം നടക്കുന്നത് എന്നാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ കൃഷിക്കാർ ഇത് മറ്റ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് ഇത്തരം ഷാപ്പ് ലേലം നടത്തുന്നത് നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് ആത്രത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോഴും ഷാപ്പ് ലേലം അവസാനിക്കാരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യുത്ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ശാസ്ത്രീയം ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ പ്രവർത്തകർ ഈ കോർട്ടർ ഹാളിന് സമീപം തടിച്ചുകൂടിയിരുന്നു. സങ്കീർണമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കളക്ട്രേറ്റിന് സമീപം കോർട്ടർ ഹാളിൽ വെച്ച് നടന്നത്. അനന്ത്, ഈ എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ ലേലം തുടരാൻ തന്നെയാണോ നിലവിൽ ഇവർക്കൊക്കെ ലഭിച്ചിട്ടുള്ള നിർദ്ദേശം? അങ്ങനെയാണോ അധികാരികൾ പറയുന്നത്? നിലവിൽ ഇപ്പോഴും ലേലം തുടരുകയാണ് എന്ന് പറയാം. ലേലം തുടരുകയാണ്. മറ്റ് നിർത്തിവെക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ലേലം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ലേലം ഇപ്പോഴും തുടരുകയാണ് എന്ന് പറയാം. ഏതായാലും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ലേലം നടത്തുന്നത് എന്നതാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ലഭിച്ച ഒരു വിശദീകരണം, മറുപടി. ഏതായാലും പ്രവർത്തകരെയെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പരമാവധി പ്രവർത്തകരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ലേലം ഇപ്പോഴും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ പോലീസിന്റെ കനത്ത സംരക്ഷണത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആനന്ദി, ആൾക്കൂട്ടം ഇല്ല എന്ന് പറയുമ്പോൾ നിലവിൽ വലിയ പോലീസിന്റെ സുരക്ഷയുണ്ട് അവിടെ, പ്രതിഷേധത്തിന് എത്തിയ ആളുകളുണ്ട് ഇവിടെ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ നൂറുകണക്കിന് ആളുകൾ ആ പ്രദേശത്ത് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഈ ലേലം മാത്രമല്ല, ആളുകൾ കൂടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണല്ലോ പൊതുവിലുള്ള നിർദ്ദേശം. തീർച്ചയായും നിയന്ത്രണങ്ങൾ അത്തരത്തിലായിരുന്നു. 50+ ആളുകൾ കൂടുന്നത് പൊതു ഇടങ്ങളിലും മറ്റും കൂടുന്നത് നേരത്തെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു ജില്ലാ കളക്ടറുടെ അടക്കം ഉത്തരവുണ്ടായിട്ടുള്ളത്. എന്നാൽ നിരവധി ആളുകൾ ഈ കളക്ടറേറ്റ് പരിസരത്ത് സംഘടിച്ച് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസും അതുപോലെ തന്നെ പ്രതിഷേധക്കാരും അടക്കം 100+ ആളുകൾ കളക്ടറേറ്റ് പരിസരത്ത് സംഘടിച്ചിരുന്നു. ഏതായാലും ഷാപ്പ് ലേലത്തിൽ മറ്റ് ജില്ലകളിലുണ്ടായ അത്ര വലിയ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരും എല്ലാം ഇതിനെ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ലേലം ഇപ്പോഴും തുടരുന്നത്. കൃത്യമായി കസേരകൾ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇരിക്കുന്നതും. ഹാളിനകത്തേക്ക് കടന്നു വരുന്നവർക്ക് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടും ഹാൻഡ് വാഷ് സംവിധാനം നൽകിക്കൊണ്ടും അവർക്ക് ശുചിയാക്കി മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതെ ഈ ഹാളിനകത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന രീതിയിലാണ് ലേലം നടപടികൾ ക്രമീകരിച്ചത്. എങ്കിലും പ്രതിഷേധക്കാർ വളരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഈ ഒരു കള്ളുഷാപ്പ് ലേലത്തിനെതിരെ കാസർഗോഡ് കളക്ടറേറ്റിന് സമീപത്ത് ഉയർത്തിയത്. പ്രതിഷേധക്കാരെ മുഴുവൻ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. ആനന്ദ്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഷാപ്പ് ലേലം പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ട്. മാസ്കുകളും കയ്യിൽ ഗ്ലൗസുകളും ഒക്കെ ധരിച്ചുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ ലേലത്തിൽ പങ്കെടുക്കുന്ന ഓരോ ആൾക്കാരും 1 മീറ്ററിലധികം അകലം പാലിക്കാനുള്ള ഒരു നിബന്ധന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിർദ്ദേശം പാലിക്കപ്പെട്ടുകൊണ്ട് ആളുകളെല്ലാം കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് മാസ്കുകളും മറ്റും സുരക്ഷാ മാർഗങ്ങളും കൈക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഈ ഒരു ലേലത്തിൽ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലാ കളക്ടർ ഡി സജിത് ബാബു ഈ ലേല നടപടികൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന ഹാളിൽ തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായി അകലം പാലിച്ചുകൊണ്ട്. ാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇന്നലെയും ഇന്നുമായി കള്ളുഷാപ്പ് ലേലങ്ങൾ നടന്നിരുന്നു. ഇതിലെല്ലാം യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നിരുന്നു. ഇന്ന് ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. വലിയ പ്രതിഷേധങ്ങളാണ് പലയിടത്തും നടക്കുന്നത്. ഇതിൽ എക്സൈസ് മന്ത്രിയാണ് ഒരു പ്രതികരണം നടത്തേണ്ടത്. കാരണം നിലവിൽ ആർക്കും ഇത്തരത്തിൽ ലേലങ്ങൾ നടത്തണ്ട എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇനി കാസർഗോഡ് നിന്നുള്ള ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. കോവിഡ് 19 ബന്ധപ്പെട്ട്
കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ രണ്ട് എം എൽ എമാർ കൂടി നിരീക്ഷണത്തിൽ. കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന, മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ എന്നിവരാണ് നിരീക്ഷണത്തിലായത്. കോവിഡ് സ്ഥിരീകരിച്ച രോഗിയുമായി സമ്പർക്കം പുലർത്തിയതിനെ തുടർന്നാണ് തീരുമാനം. ഇന്നലെ സ്ഥിരീകരിച്ച വ്യക്തി സർക്കാർ നിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ലെന്നും നേഫിൽ നിന്നും വന്നവർ അടിയന്തരമായി ബന്ധപ്പെടണമെന്നും കളക്ടർ അറിയിച്ചു. ഇപ്പോൾ എം എൽ എ എം സി കമറുദ്ദീൻ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ എം സി കമറുദ്ദീൻ, ഈ പുറത്തുനിന്ന് വന്ന ആൾ അദ്ദേഹം മാനദണ്ഡങ്ങളൊന്നും പാലിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാൻ കാരണം. താങ്കൾ സ്വയം ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് വീട്ടിൽ തന്നെ കഴിയാൻ തീരുമാനിക്കുകയാണോ? അതെ അതെ അതെ. അതാ വെച്ചാല് വണ്ടി കൈകാട്ടി നിർത്തി മിഞ്ഞാന്ന് ഞാൻ പോകുമ്പോ ഒരു രണ്ടാള് പിന്നെ ഒരു എം എൽ എന്റെ വണ്ടി കൈകാട്ടിയാ നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിർത്തി എന്താ വിശേഷം എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല, വിശേഷമൊന്നുമില്ല, ഞാൻ ഒരു ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ കുറ്റാബന്ധമുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഒരു വൈറസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാതിരിക്കാൻ നമ്മളും നമ്മളാൽ കഴിയുന്നത് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ സ്വയം മാറി നിൽക്കുകയാണ്. എം എൽ എ, ഈ ഇദ്ദേഹം പല ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു, എന്തുകൊണ്ടാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ? ഇത് ഇത്ര തവണ സർക്കാർ വകുപ്പുകളൊക്കെ പറഞ്ഞിട്ടും പുറത്തുനിന്ന് വന്നവർ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാ? അത്തരത്തിലൊരു അന്വേഷണം താങ്കൾ നടത്തിയോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും. അതായത് രോഗലക്ഷണമുള്ളവർ ഒരു സ്വയം മാറി നിൽക്കണമെന്നുള്ളത് കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സർക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വളരെ ജില്ലാ ഭരണകൂടമെല്ലാം വല്ലാതെ പിന്നെ പിന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത് എന്താ ചെയ്യാ? സ്വയം സ്വയം തീരുമാനിക്കേണ്ടതല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് സ്വയം തീരുമാനിക്കേണ്ടതാണ്. പിന്നെ ഇത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സാമ്പിളൊക്കെ എടുത്ത് അയച്ചവർ കഴിയുന്നത്ര ഹോസ്പിറ്റലിൽ തന്നെ അതിന്റെ റിസൾട്ട് വരുന്നവരെങ്കിലും നിർത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കേണ്ടതാണ്. ഈ ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ ഒരു അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കിയത്? ഇദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ഫംഗ്ഷനിലും പങ്കെടുത്തിട്ടുണ്ടോ, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓടിച്ചാടി നടന്നിട്ടുണ്ട് ആ നാട്ടിൽ. അപ്പൊ അതുകൊണ്ടത് പിന്നെ ഒന്ന് പിന്നെ അതിൽ ബന്ധപ്പെട്ടവരൊക്കെ ഒരു സ്വയം പിന്നെ സ്വയം ഐസൊലേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു ഇത് അവര് തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്തരം നടപടികൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇപ്പോ ഇത് കയ്യിലെ പോകുമ്പോ കൈകാട്ടി ഒരു ഒരു സ്വയം ഒരു ബോധം വേണ്ടേ? ഞാനിങ്ങനെ ഒരു ഒരു ചെറിയൊരു നിരീക്ഷണത്തിന് വിധേയമാണ്. ചെറിയതല്ല, സാമ്പിൾ എടുത്ത് അയച്ചു എന്ന് പറഞ്ഞാലും നല്ല നിരീക്ഷണമാണല്ലോ. അദ്ദേഹത്തിന് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ ഈ പുറത്തിറങ്ങി നടക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? എനിക്ക് അല്ല, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല എന്താണെന്നുള്ളത്. നമ്മള് കണ്ടപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല, ചുമയോ മറ്റു കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അയാൾക്കറിയല്ലോ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സാമ്പിൾ എടുത്ത് അയച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ മൂപ്പർക്ക് അറിയാലോ. അപ്പൊ അവരവർ സ്വയം ഈ കാര്യത്തിലൊരു ഒരു മനസാക്ഷിയോട് ഒരു നീതി പുലർത്തണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ നിരീക്ഷണം മാത്രമല്ല, രോഗലക്ഷണങ്ങൾ കണ്ടവരെ അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ, അതല്ലെങ്കിൽ പിന്നെ ഈ ബ്ലഡ് എടുത്ത് അയച്ച് അതിന്റെ റിസൾട്ട് വരുന്നവരെങ്കിലും, റിസൾട്ട് പിന്നെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വന്നാൽ വിടാം, അല്ലെങ്കിൽ ചികിത്സ തുടരണമല്ലോ. അതുവരെ പുറത്തു വിടാത്തൊരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ്, ഹോസ്പിറ്റലിൽ തന്നെ കിടത്തണം എന്നാണ് പൊതുവെ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ എം സി കമറുദ്ദീൻ. ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ സ്വയം അതുകൊണ്ട് സ്വയം നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, ശരി ശരി, തീർച്ചയായും എം എൽ എ വളരെ നന്ദി. ഏതായാലും മഞ്ചേശ്വരം ഒരു സാഹചര്യം തന്നെയാണ്. എത്ര പേരുമായി ഇയാൾ ഇപ്പോൾ തന്നെ എം സി കുമരുദ്ദീനെ തന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഹസ്തദാനം കൊടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അതെ, ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന സ്വയം ബോധ്യമുള്ള ആളുകൾ, അവർ പുറത്തുനിന്ന് വന്നവരും പുറത്തുള്ളവരുമായി ഇടപഴകിയവരാണെങ്കിൽ അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നെയ്ഫിൽ നിന്ന് വന്നവർ അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, ഇന്നലെ പോസിറ്റീവ് ആയിട്ടുള്ള ആള് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്ന രാവിലെ ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു. വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം സ്വയം സന്നദ്ധനായിട്ടാണ് ഇപ്പോൾ ഇതിൽ ക്വാറന്റൈനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ പോലും ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവരുന്നത് വളരെ മോശമുള്ള സംഗതിയാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായി സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ കിട്ടിയ അറിവനുസരിച്ചിട്ട് ദുബായിലുള്ള നെയ്ഫ് എന്ന് പറഞ്ഞിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ സ്പ്രെഡ് വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഒത്തിരി പേര് നെയ്ഫ് എന്ന് പറഞ്ഞ മേഖലയിലുണ്ട് കാസർഗോഡ് അവിടെ ദുബായിൽ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന മുഴുവൻ പേരും വന്നിട്ടുള്ള മുഴുവൻ പേരും ഫെബ്രുവരി 20-ന് ശേഷം വന്നിട്ടുള്ള മുഴുവൻ പേരും അടിയന്തരമായി അവരവരുടെ പി എസ് സികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന അറിയിപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്നും ഒപ്പം എം സി ഖമറുദ്ദീനുമാണ് സ്വയം നിരീക്ഷണത്തിലേക്ക് മാറിയിട്ടുള്ളത്. കോവിഡ് ബാധിതനായ ആളുമായി സമ്പർക്കം പുലർത്തിയ സാഹചര്യത്തിലാണ് നിരീക്ഷണം. കളക്ടറുടെ ഒരു അഭ്യർത്ഥന കൂടിയാണ്, നെയ്ഫിൽ നിന്നെത്തിയവർ സ്വയം ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളത്. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്ക്. കോവിഡ് 19 ഒരാൾക്ക് കൂടി സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയാണ് സംസ്ഥാനത്ത്. എന്നാൽ ആശ്വാസം പകർന്ന കണ്ണൂരിലെ രോഗം ബാധിച്ചയാളുടെ 4-ാം പരിശോധനാ ഫലവും നെഗറ്റീവായി. ആദ്യ പരിശോധനയിൽ ഫലം പോസിറ്റീവായിരുന്നു. പിന്നീട് നടത്തിയ 3 പരിശോധനാ ഫലവും നെഗറ്റീവാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിയുന്ന ഇയാളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. 14 ദിവസം വീട്ടിൽ നിരീക്ഷണത്തിൽ തുടരാൻ നിർദ്ദേശം നൽകും. വയനാട് മുട്ടലിൽ നിരീക്ഷണം ലംഘിച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്തു. വിദേശത്തു നിന്നെത്തിയ മുഹമ്മദ് ഷെഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന വ്യാപകമായി സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച പാക്കേജുകളുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. കണ്ണൂരിൽ നിന്ന് അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, കണ്ണൂരിൽ നിന്ന് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കോവിഡ് സ്ഥിരീകരിച്ചയാളിന് 4-ാം തവണയും നെഗറ്റീവ് ഫലം വന്നിരിക്കുകയാണ്. പൊതുവിൽ എന്താണ് ജില്ലയിലെ അവസ്ഥ? വിവരങ്ങൾ. കണ്ണൂരിൽ കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ച കണ്ണൂരിലെ ഏക രോഗി, അദ്ദേഹത്തിൻ്റെ 4-ാമത്തെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് നെഗറ്റീവാണ് എന്ന ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന 2 റിസൾട്ടുകളും ഇത്തരത്തിൽ നെഗറ്റീവായിരുന്നു. അത്തരത്തിൽ ആകെ 4 തവണയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചത്. ഈ 4 തവണയിൽ ആദ്യത്തെ വട്ടം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് പോസിറ്റീവ് ആയത്. അതിനുശേഷം എടുത്ത 3 സാമ്പിളും നെഗറ്റീവായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. നിലവിൽ ഇദ്ദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. ഇദ്ദേഹത്തിന് മറ്റ് രോഗലക്ഷണങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പെരിങ്ങോമിലെ വീട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അദ്ദേഹത്തിനോട് 14 ദിവസം കൂടി വീട്ടിൽ തുടരാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജില്ലയിൽ വിവിധ മേഖലകളിലായി 24 പേരാണ് വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിനൊപ്പം തന്നെ വീടുകളിലായി 3582 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 13 സാമ്പിളുകളുടെ റിസൾട്ട് കൂടി വരാനുണ്ട്. വീണ്ടും മാഹിയിൽ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ കാസർഗോഡ് വീണ്ടും രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രത തന്നെയാണ് കണ്ണൂരിൽ സ്വീകരിക്കുന്നത്. മാത്രവുമല്ല കുടകിലും ഇത്തരത്തിൽ രോഗം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജില്ലയുടെ ചുറ്റുമുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ രോഗ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റുകളടക്കം കർശന പരിശോധനയാണ് നടക്കുന്നത്. വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാണ്, റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന കർശനമാണ്. ഇത്തരത്തിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി അർജുൻ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് കൂടി ചേരുന്നുണ്ട്. അലക്സ്, ആരോഗ്യരംഗത്ത് പ്രതിസന്ധികളുണ്ട്, നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്, ഒപ്പം സർക്കാർ പല ആശ്വാസ പാക്കേജുകളും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട്, കോവിഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ നടത്തുന്ന വിലയിരുത്തലുകൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ? നിമേ, 2 ഘട്ടമായാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് 19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 25 ആണ്. ആകെ 28 പേരുണ്ടെങ്കിലും 3 പേർക്ക് രോഗം ഭേദമായി. ഇന്നലെ ഒടുവിൽ കാസർഗോഡ് രോഗം സ്ഥിരീകരിച്ചത് കൂടെ ചേർത്ത് 25 പേർ രോഗികളായി സംസ്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും കാണുന്നത് പ്രധാനമായി ഈ രോഗം അല്ലെങ്കിൽ രോഗം സ്ഥിരീകരിച്ചവരെല്ലാം പുറത്തുനിന്ന് വിദേശത്തു നിന്ന് വന്നവരാണ്. അത്തരം വിദേശത്തു നിന്ന് വന്നവരിൽ നിന്നാണ് പ്രധാനപ്പെട്ടത്. പത്തനംതിട്ടയിലെ ഇറ്റാലിയൻ കുടുംബവുമായി ബന്ധപ്പെട്ടവർ ഒഴികെ മറ്റുള്ളവരെല്ലാം വിദേശത്തു നിന്ന് വന്നവരാണ്. അത്തരത്തിലൊരു കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക്, ഒരു സാമൂഹ്യ വ്യാപനത്തിലേക്ക് രോഗം കടന്നിട്ടില്ല ഇതുവരെ. അത് തടയിടുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെയും സംസ്ഥാന സർക്കാരിൻ്റെയും മുന്നിലുള്ള ആദ്യ പ്രഥമ പരിഗണനയിലുള്ള വിഷയം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. 2 ആഴ്ചക്കാലം, അതായത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമാണ് കോവിഡ് 19 വ്യാപനവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയം. ഈ സമയത്തിനകത്ത് ഈ രോഗവ്യാപനം തടയുക, അതിനുള്ള നിർദ്ദേശങ്ങൾ, അതിനുള്ള ജാഗ്രത, അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം
സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുഴുകിയിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഈ വിദേശത്ത് നിന്ന് എത്തുന്നവരെ അവർ സമൂഹത്തിലേക്ക് ഇടപെടുന്നതിന് മുമ്പ് ഈ രോഗം അല്ലെങ്കിൽ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ പ്രാഥമികമായി വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി കൂടിച്ചേരുകയാണ്. സഹിൻ, കൊച്ചിയിലെ കോവിഡ് 19 ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? മറ്റൊന്ന്, ഈ നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുക അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ എടുത്തിരുന്നല്ലോ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ചില നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കർശനമായ നിയന്ത്രണം വന്നിരിക്കുന്നു. ഒരു രോഗിയോടൊപ്പം ഒരു കൂട്ട് ഇരിപ്പുകാരൻ മാത്രമേ പാടുള്ളൂ. ഒപ്പം തന്നെ 1 മണിക്കൂർ മാത്രമേ സന്ദർശനമുള്ളൂ. കൂടാതെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ OP സമയം നിജപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കർശനമായ നിയന്ത്രണമാണ് COVID-19 രോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗബാധയെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തി. പ്രത്യേകിച്ചും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പ്രധാന ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജില്ലയിൽ ആകമാനം 1157 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 23 പേർ ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലും ഒപ്പം തന്നെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലുമാണ് ഉള്ളത്. സഹിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സംസ്ഥാനത്ത് സജീവമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ. പക്ഷേ രാജ്യത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ പലയിടത്തും പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമൂഹ വ്യാപനമടക്കം തടയാനുള്ള പ്രതിരോധമാണ് കേരളം ശക്തമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. You are watching 24 from Flowers Group.